ഹലോ ഡിയേഴ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ 2 ദിവസം മുന്നേ ഞാനൊരു റോസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ അഞ്ജിത ചേച്ചിയുടെ കുറച്ച് വീഡിയോസും ഞാൻ അവരെ റോസ്റ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. ഞാൻ കാരണം ഞാൻ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ ഞാൻ അപമാനിച്ചിട്ടോ ആക്കിയിട്ടോ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട് മാന്യമായിട്ട് തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ല് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ആ സ്ത്രീയോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും എത്ര റോസ്റ്റ് ചെയ്തിട്ടും നമ്മളെത്ര ട്രോള് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവരുടെ വീഡിയോ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരെങ്ങനെയാണോ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒന്നുമില്ല. അപ്പൊ നമുക്ക് അവരിന്നലെ ഇട്ടൊരു വീഡിയോ കാണാം. ട്രോളുകാർക്കും അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഒന്നുകൂടി റിയാക്ട് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. ചിലപ്പം റിയാക്ടിങ് സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പൊളിച്ചിട്ടോ 100% സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചലഞ്ച് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഗൈസ്. അതായത് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ്ലി അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അതവിടെ തുടയ്ക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതവിടെ തുടയ്ക്കുന്നൊരു ചലഞ്ച് വീഡിയോ ചെയ്യാം, ക്ലീനിങ് വീഡിയോ കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ കുട്ടി ആ ഒരു വർക്കിൽ കണ്ടു, ആ വർക്കിൽ സൂപ്പറായിരുന്നു. പിന്നെ എന്തിനാ ഈ കുട്ടി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ എന്തിനാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? ഈ റോസ്റ്റിംഗ് ചെയ്യുന്നവർ എന്തിനാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? അതേ ആവശ്യം തന്നെ ആട്ടോ എന്റെ ആവശ്യം. കണ്ടല്ലോ, റോസ്റ്റ് ചെയ്യുന്നവരോടും ട്രോൾ ചെയ്യുന്നവരോടും അവർക്ക് വേറെ പുച്ഛം മാത്രമാണുള്ളത്. കാരണം റോസ്റ്റ് ചെയ്യുന്നവർക്കും ട്രോൾ ചെയ്യുന്നവർക്കും വേറെ കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടോ അല്ലാണ്ട് വേറെ പണിയില്ലാഞ്ഞിട്ടോ അല്ലത് ചെയ്യുന്നത്. കാരണം ഇനി വരുന്ന തലമുറകൾ കണ്ടു പഠിക്കേണ്ടത് ഈ ഒരു രീതിയാണ്, ആ ചേച്ചി ചെയ്യുന്ന രീതിയാണ് ഇനിയുള്ള തലമുറകളും കണ്ടു പഠിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയം മെനക്കെട്ട് നമ്മുടെ സമയം കഷ്ടപ്പെടുത്ത് സമയം കളഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുന്നവരും ട്രോൾ ചെയ്യുന്നവരും അതിന് എത്ര പണിയുണ്ടെന്നോ ഇതൊന്നോ ഇങ്ങനെ എന്താ കണ്ടന്റ് ഇല്ലാണ്ട് വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ചേച്ചി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താ ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം, കാണിച്ചു തന്നിട്ട് ബാക്കി നിങ്ങൾക്ക് പറയാം. ചേച്ചിയുടെ ഇന്നലത്തെ ചലഞ്ച് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇന്നലത്തെ ചലഞ്ച് വാഷ് ബേസ് ക്ലീനിങ് ആയിരുന്നു. മീയാമത്തെ ചലഞ്ച് ചെടിച്ചട്ടി പൊക്കലായിരുന്നു. ഇതൊക്കെ ഒരു ചലഞ്ചാണോ എനിക്ക് മനസ്സിലാവും, ചോദിക്കുക. ഇതൊക്കെയാണോ ചലഞ്ച്? ഫണ്ണി ചലഞ്ചാണ് എന്നാണ് ആ ചേച്ചി പറയുന്നത്. ഇതൊക്കെയാണോ ചലഞ്ച്? എനിക്കൊരു കുട്ടിയുണ്ട്, 3 വയസ്സുള്ള. എനിക്ക് എൻ്റെ കുട്ടിയെടുത്ത് പൊക്ക അതൊരു ചലഞ്ചാക്കിക്കൂടെ? ഞാനെന്താ അതൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോ ഇന്നലെ ഏതായാലും വാഷ് ബേസ് ക്ലീനിങ് ചലഞ്ച് ആയിരുന്നു. ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്നത് ബാത്റൂം ക്ലീനിങ് ചലഞ്ച്. അതാണ് നാളെ ആ ചേച്ചിയുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലായിടത്തും തയ്യാറായിരുന്നുള്ളൂ. നാളെ ആ ചേച്ചി ബാത്റൂം ക്ലീനിങ് ഷവറൊക്കെ ഓണാക്കി വെള്ളത്തിലൊക്കെ കുളിച്ചിങ്ങനെ വരും. അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ അടുത്ത വീഡിയോ. അപ്പൊ അവരെ നോട്ടിഫിക്കേഷൻ ഇതുവരെ ഓൺ ചെയ്യാത്ത അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പെട്ടെന്ന് പോയി നോട്ടിഫിക്കേഷൻ ഓൺ ആയിക്കോളും. കാരണം നാളെ വരുന്നത് ബാത്റൂം ചലഞ്ചാണ്, ബാത്റൂം ക്ലീനിങ് ചലഞ്ച്. ഇതൊക്കെയാണോ ഗൈസ് ചലഞ്ച്? ഇങ്ങനെ പോയാൽ നാളെ ഇനി ഫസ്റ്റ് നൈറ്റ് ചലഞ്ച് വരും, എന്താ പ്രഗ്നൻസി ചലഞ്ച് ഓൾറെഡി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന എന്താ ഡെലിവറി ചലഞ്ച്, അങ്ങനെയുള്ള ചലഞ്ച് ഒക്കെ ആയിരിക്കും നാളെ മുതൽ വരാൻ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യും. അപ്പം നിങ്ങൾ അവരെ കൂടി സപ്പോർട്ട് ചെയ്യണം. അവരോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നും സ്വന്തം മക്കളെ വരെ പീഡിപ്പിക്കുന്ന കാലമാണ്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പോത്തിൻ്റെ വായിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ്.
ഞാനിനി എന്ന് പറഞ്ഞിട്ടുമല്ല ഇനി റോസ്റ്റർമാർ ട്രോൾ ചെയ്യുന്ന ചേട്ടന്മാർ എന്ത് ട്രോളിയിട്ടും ആക്കിയിട്ടും അവർക്കൊരു കൂസലുമില്ല. ഞാൻ നിർത്തുവാണ് റോസ്റ്റിങ്ങെ, ഞാൻ നിർത്തുവാണ്. ആകെ ഞാൻ രണ്ട് ചേച്ചിമാരെ മാത്രമേ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒന്ന് നിഷാന ചേച്ചി, ഒന്ന് അഞ്ജിത നായർ. അവർ രണ്ടുപേരും മാത്രം റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അവർക്കൊരു മാറ്റമില്ല. പിന്നെ നമുക്കെന്തിനാ നമ്മുടെ ടൈമിങ്ങിനെ നമ്മൾ മെനക്കെടുത്തുന്നേ? അവരെന്തോ ചെയ്തോട്ടെ, പക്ഷെ നാളെ നമ്മുടെ മക്കൾ ഇത് കണ്ട് പഠിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നവർ എൻ്റെ വീഡിയോ റിപ്പോർട്ട് എടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യം, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അവരുടെ ചാനലിൽ പോയിട്ട് അവരുടെ വീഡിയോസൊക്കെ റിപ്പോർട്ട് എടുക്കുക. അവരുടെ ചാനൽ തന്നെ ഇല്ലാണ്ടാക്കണം, കാരണം അവർക്ക് ഒരു ചാനൽ മാത്രമല്ല ഉള്ളത്, ബ്യൂട്ടി ടിപ്സ് മലയാളം മാത്രമല്ല ഉള്ളത്, മൂന്ന് ചാനൽസ് ഉണ്ട്. മൂന്ന് ചാനൽസിലും ഇതേ വീഡിയോസ് തന്നെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ശരീരം വിറ്റ് എന്താ ശരീരം പ്രദർശിപ്പിച്ച് കാശാക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് അവരെ ഇഷ്ടം. പക്ഷേ അങ്ങനെയുള്ള വീഡിയോസ്, അങ്ങനെയുള്ള തമ്പ്നെയിൽസ്, അങ്ങനെയുള്ള ടാഗ്സ് ഒന്നും ഇട്ടിട്ട് പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കേണ്ടതല്ല യൂട്യൂബ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പം എത്ര ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഞാനിനി റോസ്റ്റിംഗ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, നിർത്തി, ഇതോടുകൂടി നിർത്തി. കാരണം നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്ഥിതി ഇതിങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ സമയം എടുത്ത് മെനക്കെടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല, നമുക്ക് നഷ്ടം നമുക്ക് മാത്രം. അപ്പം താങ്ക് യു.